शैशव प्राय वीचगल मोशयालुल्ल ताष्चगल शैशव प्राय वीचगल मोशयालुल्ल ताष्चगल സമ്പൂർണതാ നീക്കുക എല്ലമായക ഏകുക നിൻ സമ്പൂർണതാ ശൈശവ പ്രായ വീഴ്ചകൾ മോശയാലുള്ള താഴ്ചകൾ നീക്കുക എല്ലാം നായക ഏകുക നിൻ സമ്പൂർണത സങ്കീർത്തനം 25:7 ദാവീദ് ഇങ്ങനെ പറയുന്നു എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ ഇവിടെ മറ്റ് ന്യായീകരണങ്ങളൊന്നും പറയാതെ പാപക്ഷമയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത് ദൈവത്തിൻ്റെ കരുണയും ദയയും അടിസ്ഥാനമാക്കിയാണ് പാപക്ഷമയ്ക്കായി ദാവീദ് അപേക്ഷിക്കുന്നത് ഏതൊരു മനുഷ്യനും ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ് കൃപയും കരുണയും ക്ഷമയും മരണാനന്തരം ഇത് ആർക്കും ലഭിക്കുന്നില്ല പാപമാണ് താൻ ചെയ്യുന്നതെന്ന ബോധ്യമില്ലാതെ ചെയ്തുപോയ തെറ്റുകളാണ് ബാല്യകാലത്തിലെ പാപങ്ങളെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു അതേസമയം ബോധപൂർവം ചെയ്ത തെറ്റുകളാണ് ലംഘനങ്ങൾ ബോധപൂർവവും അല്ലാതെയും ചെയ്തുപോയ പാപങ്ങളുടെ ഉത്തരവാദി അവരവർ തന്നെയാണ് എന്താണ് മോശയാലുള്ള താഴ്ചകൾ എന്ന് ഇവിടെ പാട്ടുകാരൻ ഉദ്ദേശിക്കുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച നേതാവായിരുന്നില്ലേ മോശ മോശയ്ക്ക് മുൻപും ശേഷവും ഇതേപോലൊരു നേതാവ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി ദൈവം വിളിച്ചിറക്കിയ മോശ എന്ന പുരുഷൻ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്നും വേദപുസ്തകം പറയുന്നു പക്ഷേ മോശയുടെ ന്യായപ്രമാണ പ്രകാരമുള്ള യാഗങ്ങൾ കൊണ്ട് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് പരിപൂർണമായ മോചനം ലഭ്യമായിരുന്നില്ല മോശയുടെ ന്യായപ്രമാണത്തെ ഒരു ശിശുവിനോട് ഉപമിച്ചിരിക്കുന്നതായും കാണുന്നു അപ്പോൾ ഒരു ശിശു ശൈശവപ്രായത്തിൽ വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നത് പോലെ മനുഷ്യജീവിതത്തിൽ വന്നു ഭവിക്കുന്ന താഴ്ചകളും വീഴ്ചകളും നിമിത്തം മോശയുടെ ന്യായപ്രമാണത്തിന് മുൻപിൽ നിൽക്കുന്നവർ കുറ്റവാളികളായിരുന്നു എന്നാൽ മോശയുടെ ന്യായപ്രമാണത്താൽ സാധിക്കാഞ്ഞതിനെ അർത്ഥാൽ ന്യായപ്രമാണപ്രകാരമുള്ള യാഗങ്ങളാൽ കഴിയാതെ പോയതിനെ സാധിപ്പിപ്പാനത്രേ ക്രിസ്തു വന്നത് റോമർ 8:3 ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു പഴയ നിയമയാഗത്തിൽ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നു എന്ന് കാണുന്നു പാപം പൂർണ്ണമായി മോചിക്കപ്പെടുന്നത് ജഡത്തിൽ വരുത്തുന്ന ശുദ്ധീകരണത്താലല്ല പ്രത്യുത ആന്തരിക ശുദ്ധീകരണത്താലത്ര നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാത്തവരുടെ പാപം മോചിക്കപ്പെടുന്നില്ല പാപരഹിതനായ ക്രിസ്തു ചൊരിഞ്ഞ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമത്രേ എബ്രായ ലേഖനത്തിൽ വീണ്ടും ഇങ്ങനെ പറയുന്നു ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല കാലസമ്പൂർണതയിൽ ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ജനിക്കണമെന്നും രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള പിതാവായി ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ നിർണയം പുത്രനിലൂടെ 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ നിറവേറി പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ
ഏകദേശ ശുദ്ധീകരണത്തോടെയല്ല, പൂർണ്ണമായ ശുദ്ധീകരണത്തോടെ മാത്രമേ കടന്നു ചെല്ലുവാൻ കഴിയൂ. വ്യർത്ഥമായ പിതൃപാരമ്പര്യങ്ങളെ വിട്ട് യേശു തൻ്റെ ദേഹമെന്ന തിരശീല രണ്ടായി ചിന്തി തുറന്ന ജീവനുള്ള പുതുവഴിയിലേക്ക് പ്രവേശിക്കാം. ശൈശവപ്രായ വീഴ്ചകളും മോശയാലുള്ള താഴ്ചകളും നീക്കി നമുക്ക് സമ്പൂർണത നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. യേശുവെ പോലെ ആകുവാൻ യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ പോലെ ആകുവാൻ യേശുവിൻ വാക്കു കാക്കുവാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. അങ്ങേ സഹായം നൽകുക എൻ്റെ മഹാ പുരോഹിത, അങ്ങേ സഹായം നൽകുക എൻ്റെ മഹാ പുരോഹിത. കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ, കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ. ശക്തിയരുൾഗനാഥനെ ഭക്തിയിൽ പൂർണനാക്കുക, ശക്തിയരുൾഗനാഥനെ ഭക്തിയിൽ പൂർണനാക്കുക. യേശുവിൻ കൂടെ താഴുവാൻ യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ കൂടെ താഴുവാൻ യേശുവിൻ കൂടെ വാഴുവാൻ. യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവിൻ